ഞാനിന്നൊരു പീനട്ട് ബട്ടർ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അതേപോലെ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. സാധാരണ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 3/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചു കൊടുക്കാം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 3/4 കപ്പ് ബട്ടർ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പാലിൽ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആയി കിട്ടും. അതിനുശേഷം 1/4 കപ്പ് ഇളം ചൂട് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും. ഇത്രയും ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ്. രണ്ടും ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടിന്നിലും ഒരേപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാറ്ററൊക്കെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ 1 കേക്ക് ടിന്നാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അത് ബേക്ക് ആയതിന് ശേഷമാണ് ഞാൻ അടുത്തത് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഓവൻ അടച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 25 to 30 മിനിറ്റ്സ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 1 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പുറത്തെടുക്കാം. അപ്പോൾ ഞാൻ 2 കേക്കും ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രോസ്റ്റിങ്ങിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം 5 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡിസാനോടെ പീനട്ട് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആമസോണിൽ അവൈലബിൾ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പീനട്ട് ബട്ടറാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വിപ്പിംഗ് ക്രീം ഒന്നും കൂടെ തിക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പീനട്ട് ബട്ടർ അത്യാവശ്യം തിക്കായത് കാരണം എനിക്ക് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബീറ്ററിനെ കൊണ്ട് ബീറ്റ് ചെയ്തത്. അതേപോലെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ട്. പക്ഷേ അത് ഓപ്ഷണലാണ്.
അപ്പോൾ ഇനി നമ്മൾക്ക് ആദ്യത്തെ കേക്ക് കട്ട് ചെയ്തെടുക്കാം. ആ കേക്കിൻ്റെ മേൽഭാഗം ആദ്യം കട്ട് ചെയ്ത് മാറ്റാം, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുശേഷം ഈ കേക്ക് ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ രണ്ട് കേക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മൊത്തം നാല് ലെയർ കിട്ടും. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് ആദ്യം കേക്ക് ബേസിൽ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ ഒരു കേക്ക് ലെയർ വെക്കുന്നുണ്ട്. ഇനി അതിലൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് മേലേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ മെത്തേഡിൽ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ലെയർ ചെയ്യാം. പിന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കേക്കിൻ്റെ അടിഭാഗം അവസാനത്തെ ലെയറായിട്ട് വെക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് നാലാമത്തെ ലെയറും കൂടി വെച്ചു കൊടുക്കാം. അതിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യം സൈഡിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. സൈഡിൽ ഫ്രോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം മേലേലും കൂടെ ചെയ്തു കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തും ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ഈവൻ ആക്കി കൊടുക്കാം. ഇനി ഈ ബേസിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. അതും സൈഡിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. സൈഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലേലും കൂടെ ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇനി ഞാനൊരു സ്ക്രീപ്പർ വെച്ചിട്ടൊന്ന് ഷാർപ്പൻ ചെയ്യുന്നുണ്ട് സൈഡും മേലെയെല്ലാം. ഇനി സൈഡിന് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതും നിർബന്ധമുള്ള കാര്യമല്ല, ഓപ്ഷണലാണ്. ഇനി ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കൂടെ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റ് കനാഷ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തിളപ്പിച്ച ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കേക്കിൻ്റെ സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം.
ഞാൻ ഈ ചെയ്യുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി സൈഡിലെല്ലാം ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷും മേൽഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്യുക, സൈഡിലാവാതെ നോക്കുക. ഇനി ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ ചുറ്റും വെച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഒരു പാറ്റേൺ വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സിമ്മെട്രിക്കൽ ആയിട്ടുള്ള പാറ്റേൺ കിട്ടും. ഇതേപോലെ ചുറ്റും വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.